നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയാണ്. അപ്പൊ നമുക്ക് എഗ് കറിയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം രണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പോൾ കോഴിമുട്ട എങ്ങനെയാ പൊട്ടാതെ, തൊണ്ട് പൊട്ടാതെ ബോയിൽ ചെയ്തെടുക്കുക എന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ആ ബോയിലാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ വേവ് കൃത്യം പാകമായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് സവാള. രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കണേ, രണ്ടെണ്ണം വേണം. പിന്നെ രണ്ട് ടൊമാറ്റോ, രണ്ട് വലിയ തക്കാളി എടുത്തേക്കണത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. പിന്നെ ഇനി വേണ്ട മസാലകള്, ഇതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, പിന്നെ ഇത് കുരുമുളകും പെരുംജീരകം കൂടിയിട്ട് വറുത്ത് പൊടിച്ച് ചേർക്കുന്നതാണ്. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ. ഇത് അര ടീസ്പൂണാണ് രണ്ടും കൂടിയിട്ട്, രണ്ടും പകുതി പകുതി എടുക്കാം. ഇനി വേണ്ടത് സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യാം. തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അപ്പൊ സവാള ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാന്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒപ്പം ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഒന്ന് കീറി വെച്ചേർക്കാണ്. തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഓരോരുത്തർക്ക് എത്ര വേണ്ടവെച്ചാൽ അത്ര ഉപയോഗിക്കാം. ഇത് സ്റ്റീൽ പാൻ ആയ കാരണം കുറച്ച് വേണ്ടി വരും. ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേർക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇഞ്ചി ഇതിന്റെ കൂടെ ഇട്ടിട്ട് വറുത്തുണ്ടെങ്കിൽ അത് ശരിക്കും അതിന്റെ പച്ച ചോയ ശരിക്കും മാറിക്കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇട്ടിട്ടൊന്ന് ചൂടായതിന് ശേഷം ബാക്കി നമുക്ക് സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും അതിന്റെ കൂടെ തന്നെ ഇടാം. അതൊന്ന് മൂത്തു കഴിഞ്ഞാൽ നമുക്കത് ഉള്ളിയിട്ടിട്ട് മൂപ്പിക്കാം. നല്ല എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറിയാണ്. അപ്പൊ ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലോണം വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിന്റെ ഉള്ളിയുടെ ആ കളറൊന്ന് ചേഞ്ച് ആവണം, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അതിന്റെ കൂടെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചൂടാക്കാം. മഞ്ഞപ്പൊടി നന്നായിട്ട് ചൂടാക്കിയില്ലെങ്കിൽ അതിന്റെ ഒരു പച്ചച്ചോയ വരും. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിയുടെ കൂടെ കിടന്നിട്ട് ഒന്ന് നന്നായി ചൂടായാലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ബാക്കി പൊടികളൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ ഇവിടെ പൊടിച്ച് വറുത്ത് വെച്ചേർക്കുന്ന പൊടികളാണ്. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ഇപ്പിടേണ്ട ആവശ്യമില്ല.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് ഇട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടാനും നല്ലതാണ്. പിന്നെ അതിലേക്ക് ഉള്ളിയിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ബാക്കി തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലോണം വെന്ത് അതിൽ വെന്ത് ഉടയണം. അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് ഉള്ളിയുടെ കൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നൊന്ന് കുറച്ച് നേരം അത് വേവിക്കണം. വേവിച്ച് അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ആ എണ്ണ സെപ്പറേറ്റ് ആവണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് ഇട്ടിട്ട് വറുത്തതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. ചൂടുവെള്ളം പകുതി വെന്ത ഇതിലേക്കാണല്ലോ ഒഴിക്കേണ്ടത്, അപ്പം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം എന്തായാലും. അപ്പൊ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കതിലേക്ക് ബാക്കി മസാലകളും കൂടിയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണ്ടു, ഒരു കാൽ കപ്പ് വെള്ളം, ആ തക്കാളി വേവാനുള്ള വെള്ളം മാത്രം. ഒരു 5 മിനിറ്റേ പിടിക്കുള്ളൂ അതിനുള്ളിൽ വെന്ത് കിട്ടും. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി, കുരുമുളക്, പെരിഞ്ചീരകം അതൊക്കെ എല്ലാം ചേർത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. തക്കാളി നന്നായി വെന്ത് മസാലയും കൂടി അതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡിയായി കിട്ടും. ഇപ്പോൾ മുട്ട ഞാൻ തൊണ്ടൊക്കെ പൊളിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്യണം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേറെയാക്കിയിട്ട് മഞ്ഞ കഴിക്കാത്തവരുണ്ടെങ്കിൽ അത് ഇതിൽ ചേർക്കണ്ട, വെള്ളം മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. നന്നായി വെന്തുടഞ്ഞു, അതിൽ വെള്ളമൊക്കെ വറ്റി പാകത്തിനായി, എണ്ണ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഇതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. കഴിക്കാത്തവർ ചേർക്കണ്ട, ഇഷ്ടമില്ലാത്തവർ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ പൊടിച്ച് ചേർക്കണം. പൊടിച്ച ഗ്രേവിയിൽ അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട്, നല്ലോണം ഉടച്ച് അതിൽ ഞങ്ങൾ യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട്. ഗ്രേവിയിൽ നന്നായി മിക്സ് ആവണത്. അപ്പൊ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രേവി റെഡിയായി. ഇനിയിപ്പോൾ ആ എഗ് വൈറ്റ് കട്ട് ചെയ്ത് വെച്ചത് നല്ല ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാറില്ല, അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ എഗ് കറി. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ, കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല ചെയ്യാൻ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും,
ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ കറിയാണ്. കാരണം ഗ്രേവി ഉണ്ട്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. അപ്പോൾ ഞാനിതിവിടെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.